ബൈജു, അവിടെ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ബൈജുവിലേക്ക് തിരിച്ചു. അനീഷ്, നമുക്കറിയാം അനീഷും ഈ നമുക്ക് ഈ കുടുംബവുമായി ഏറെ ചേർന്ന് നിന്ന് അവരുടെ പല കാര്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ച ആളാണ്. ഇന്നലത്തെ നിമിഷങ്ങൾ എങ്ങനെയായിരുന്നു ഈ വിവരം അറിഞ്ഞപ്പോൾ അവിടെ? ഇന്നിപ്പോൾ അതിൽ കുറച്ചുകൂടിയൊക്കെ വ്യത്യസ്തമായൊരു സാഹചര്യമായിരിക്കും. പക്ഷെ അവർ പ്രതീക്ഷിച്ചിരുന്നതാണ് ഇങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂവെന്ന്. പക്ഷെ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് അവസാനമായി ശരീരത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം കാണുക, അന്ത്യകർമ്മങ്ങൾ നടത്താനുള്ളത് ലഭിക്കുക എന്നുള്ളതായിരുന്നു. അത് ഒരു തരത്തിൽ പറഞ്ഞ ഒരു ആശ്വാസമാണ് നമ്മൾ ഈ കാത്തിരിപ്പിൻ്റെ അവസാനം. അപ്പം നമുക്കറിയാം അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകുന്ന ഒരു വലിയ സത്കർമ്മവും നമ്മുടെ സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത്തരം വിവരങ്ങൾ എന്തൊക്കെയാണ് അനീഷ്? തീർച്ചയായും രഞ്ജിത്ത്, ഇക്കാര്യത്തിൽ ഇടപെട്ട എല്ലാവർക്കും വൈകാരികമായ ചില കാര്യങ്ങൾ പറയാനുണ്ടാവും എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം. പക്ഷേ കെ വി ബൈജുവിനെപ്പോലുള്ള ആളുകൾ കാസർഗോഡ് നിന്നും ഇവിടേക്ക് പോയി 300-350 കിലോമീറ്റർ ദൂരെ സഞ്ചരിച്ച് അവിടെ തന്നെ തങ്ങി ഈ ബന്ധുക്കൾക്കൊപ്പം അല്ലെങ്കിൽ ഈ തെരച്ചിൽ നടത്തുന്ന ആളുകൾക്കൊപ്പം തങ്ങി അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി അല്ലെങ്കിൽ പ്രതിബദ്ധതയോടുകൂടി ചെയ്ത ഒരു കൃത്യമാണ് ഇത് എന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയും. കുടുംബം നമ്മളോട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ മൈക്കിൽ കൂടി സംസാരിക്കാനുള്ള ഒരു ശേഷി അവർക്കില്ലെങ്കിൽ പോലും നമ്മളോട് സംസാരിക്കുമ്പോൾ വലിയ നന്ദിയാണ് നിങ്ങൾക്ക് നൽകാൻ ഉള്ളതെന്നാണ് അവരോരോ ഘട്ടത്തിലും പറയുന്നത്. കാരണം നമുക്കറിയാം ിട്ടാൽ തുറക്കുന്ന സംവിധാനങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഈ ഘട്ടത്തിലില്ല. അത് ദുരന്തം നടന്നാലാണെങ്കിലും മറ്റു കാര്യങ്ങൾ നടന്നാലാണെങ്കിലും ഒക്കെ നിരന്തരമായ മുറവിളി ഉയരുമ്പോഴാണ് ആ ഒരു കാര്യം മുന്നോട്ട് നീങ്ങുക. ആദ്യഘട്ടത്തിലെ തെരച്ചിൽ അവസാനിപ്പിക്കുന്നു. പിന്നീട് വയനാട് ദുരന്തം പോലെയുള്ള രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ ദുരന്തം ഉണ്ടാവുന്നു. പക്ഷേ ഇതിനുശേഷവും കൃത്യമായി പിന്നീടൊരു ഇടവേളയിൽ ഈ പുഴയിൽ തെരച്ചിൽ നടത്താൻ പര്യാപ്തമായ ഒരു ഇടവേളയിൽ വീണ്ടും ഈ തെരച്ചിൽ നടത്തണമെന്ന മുറവിളി ഉയരുമ്പോൾ അതിനോടൊപ്പം തന്നെ മാധ്യമങ്ങൾ വീണ്ടും നിൽക്കുന്നു. പിന്നെയും ആ പുഴയോരത്ത് തന്നെ നിന്ന് ബൈജു അടക്കമുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്കറിയാം ഈ കേരളത്തിലുള്ള പോലെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കർണാടകയിലെ പോലുള്ള ഒരു അനുകൂലമായ സാഹചര്യമല്ല പലപ്പോഴും ശിരിലും ഉണ്ടായിരുന്നത്. കോരിച്ചൊരിയുന്ന മഴയാണ് പലപ്പോഴും, വലിയ മഴയത്ത് നിന്നാണ് പലപ്പോഴും ബൈജു അടക്കമുള്ള ആളുകൾ ഈ വാർത്ത നമ്മൾക്കായി നൽകിയത്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന നിരവധി ദിവസങ്ങൾ നമുക്കറിയാം, അത്തരം അങ്ങേയറ്റം പ്രതികൂലമായ സാഹചര്യത്തിൽ നിന്നാണ് ഈ വിവരങ്ങൾ പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ മാധ്യമങ്ങൾ നിതാന്തമായ ഒരു ജാഗ്രത പുലർത്തുകയും ഓരോ ദിവസവും അവിടെ താമസിച്ച് തന്നെ ഹോട്ടൽ മുറിയെടുത്ത് അവിടെ താമസിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നേരത്തെ ജിതിനൊക്കെ സംസാരിച്ചപ്പോൾ ബൈജുവിൻ്റെയൊക്കെ പേരെടുത്ത് തന്നെ പറഞ്ഞ് നിങ്ങളുടെ ഈ സംഭാവന ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. പിന്നീട് ഈ കുടുംബത്തെ ചേർത്ത് നിർത്താൻ കേരളീയ സമൂഹം ഒന്നടങ്കം മുന്നോട്ട് വരുന്ന കാഴ്ച, ഭാര്യയ്ക്ക് ജോലി നൽകി ആ കുടുംബത്തെ സാമ്പത്തികമായി ഒന്ന് താങ്ങി നിർത്താനുള്ള ശ്രമം ഉണ്ടാകുന്നു. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പിന്നിൽ വലിയ ഒരു മാനസിക അധ്വാനം വേണ്ടി വരുന്നുണ്ട്. അധ്വാനത്തിലുപരി ഒരു ഈ കുടുംബത്തെ ചേർത്ത് നിർത്താനുള്ള ഒരു മനുഷ്യജീവൻ മണ്ണിനടിയിൽ പെട്ടാൽ ആ മനുഷ്യജീവൻ അങ്ങനെ പോകേണ്ടതല്ല. ആ മനുഷ്യനും ഒരു വിലയുണ്ട്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ വില. മറ്റ് എല്ലാ സംവിധാനങ്ങൾക്കപ്പുറം ആ മനുഷ്യജീവന് വില നൽകണം എന്ന മഹത്തായ സന്ദേശമാണ് ഈ ഒരു രക്ഷാദൌത്യം അല്ലെങ്കിൽ ഈ ഒരു തെരച്ചിൽ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഈ ഡ്രഡ്ജർ എത്തിക്കാൻ ചെലവാക്കേണ്ടി വരുന്ന കോടിക്കണക്കിന് രൂപയെ പറ്റിയല്ല, മുങ്ങൽ വിദഗ്ധർക്കായി ദിവസങ്ങളോളം തങ്ങുമ്പോൾ ചെലവഴിക്കേണ്ട കോടികളെ കുറിച്ചല്ല ആ ചിന്തിക്കുക. മറിച്ച് ഇത്തരത്തിൽ ഈ ഒരു ജീവൻ എങ്ങനെയെങ്കിലും ജീവനോട് എത്തിക്കാൻ കഴിയുക, അല്ലെങ്കിൽ ഭൗതിക അവശിഷ്ടം കുടുംബത്തിന് എത്തിക്കുക എന്നീ ലക്ഷ്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഒപ്പം ഇവർക്കൊക്കെ ഒപ്പമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം നമുക്ക് കാണാം രവിയേട്ടൻ, രവിയേട്ടനെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു, വളരെ അടുത്തുള്ള വീടാണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻവശത്താണ് നമ്മൾ വാഹനങ്ങൾ നിർത്തിയിടുക. അദ്ദേഹമാണ് ഈ ഇവിടെ എത്തുന്ന ഓരോ മാധ്യമപ്രവർത്തകരും വെള്ളവും ചായയും ഒക്കെ തന്ന് ഒരു കുടുംബാംഗങ്ങളെപ്പോലെ തന്നെ നമ്മൾ ചേർത്ത് നിർത്തിയ ആളുകളാണ്. രവിയേട്ട, വലിയൊരു കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളായിരുന്നു അല്ലേ? നമുക്കത് ആശ്വസിക്കാം. കാരണം നമ്മൾ ഇത്രയും ദിവസം ഓരോരുത്തരും നമ്മൾ ഇതേപോലെ രാവും പകലും തന്നെ ഇതിനുവേണ്ടി ശ്രമിച്ചില്ലേ? അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു റിസൾട്ട് തന്നെ കിട്ടിയതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കടർച്ച എന്നാണ് പറയാനുള്ളത്. അതല്ലാതെ ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയില്ലേ നമ്മൾ എന്ത് ചെയ്യായിരുന്നു? നമ്മൾ ഏത് കാലം ഇത് അവസാനിക്കും? എന്ത് നമ്മളുടെ ഇതിനെ സംബന്ധിച്ച് നമ്മൾ എന്താണ് സങ്കല്പിക്കുക? അവൻ ജീവനോടുണ്ടോ അതെ ഇല്ലേ എന്നുള്ളതിനെ പറ്റി സങ്കല്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പറഞ്ഞത്, എല്ലാ ദുഃഖങ്ങളും വേദനയും മനസ്സിൽ നമ്മൾ വെച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നമുക്ക് ഒരു ആശ്വാസം കിട്ടുന്നത് അവൻ്റെ ബോഡി കിട്ടിയതുകൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങളെപ്പോലുള്ള എല്ലാ ആൾക്കാരും അതിനു വേണ്ടി അഹോരാത്രം, അതുപോലെ തന്നെ നമ്മുടെ സർക്കാരും പിന്നെ കർണാടക സർക്കാരും ഒരിക്കലും എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും നമുക്ക് മതിയാവാത്തതാണ് ഈ സർക്കാരിൻ്റെ ഇടപെടൽ. സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയൊക്കെ ഈ വിധത്തിൽ
അതും നമുക്ക് എവിടെ നിന്നുള്ളൊരു ഒരു കൺഫർമേഷൻ ഇല്ലാത്ത രൂപത്തിലാണ്. അപ്പം ആ വിധത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണെന്നുള്ളത് എനിക്ക് പറയുന്നത്. പിന്നെ ഈ വീട്ടുകാരും പറഞ്ഞ് എന്നോട് പറഞ്ഞത് ഈ മാധ്യമപ്രവർത്തകരും ഈ ആൾക്കാരെല്ലാം നമുക്ക് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടി അവരൊക്കെ പിന്നിൽ നിന്ന് സഹായിച്ചതിൻ്റെ പേരിലാണ് നമുക്കിങ്ങനെ ആശ്വസിക്കാൻ കഴിയുന്നത്. അല്ലായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ ഒരു റിസൾട്ട് കിട്ടിക്കൊള്ളണം അല്ലെങ്കിൽ എന്തെങ്കിലും അറിഞ്ഞോളണമെന്നില്ല. ഇതൊരു 4 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലാത്ത രൂപത്തിൽ പോകുമായിരുന്നു. പലതും പല കേസുകളും അങ്ങനെ ഉണ്ടല്ലോ. ആ രൂപത്തിൽ നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ദുഃഖങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിച്ച് നിർത്തിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മൾ സഹിച്ചുകൊണ്ട് തന്നെ ഈ വിധത്തിൽ ഒരു ആശ്വാസം നൽകുന്നൊരു വാർത്തയാണ് ഉള്ളത്. അതിൽ നിങ്ങൾക്ക് 4 ദിവസമൊക്കെ നമ്മൾ കരുതിയത് സിനിമാ കഥകളിലൊക്കെ പറയുന്ന പോലെ എവിടെയെങ്കിലും പിടിച്ച് രക്ഷപ്പെട്ടിരിക്കാം, എവിടെയെങ്കിലും ഒഴുക്കിൽപ്പെട്ട് ചെന്നിരിക്കാം അല്ലെ, അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും ആയിരുന്നു. അതിന്റെ നെഗറ്റീവായിട്ടുള്ള വശങ്ങളും അല്ലെങ്കിൽ നമുക്ക് എതിർക്കുന്നതൊന്നും നമ്മൾ അത്ര കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പോകുന്ന കാര്യത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴികൾ ഏതായാലും ശരി, നമ്മൾ ആ വഴികൾ താണ്ടി ലക്ഷ്യത്തിലെത്തണം. ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നമുക്ക് ജീവനോടെ അല്ലെങ്കിൽ പോലും നമുക്ക് അർജുനെ കിട്ടിയെന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം വലിയ ആശ്വാസമുള്ള ഒരു കാര്യമാണ്.